ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പം എല്ലാവർക്കും നഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് റോൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാൻ 3 സവാള അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സവാള ഒന്ന് വഴന്നു വരുമ്പോൾ അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, കറി ലീവ്സ്, കൊറിയാണ്ടർ ലീഫ്, ഒരു ഗ്രീൻ ചില്ലിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 4 പൊട്ടാറ്റോ കട്ട് ചെയ്ത് പുഴുങ്ങി തൊലി കഴിഞ്ഞ് റെഡിയാക്കി എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഈ പൊടിച്ചെടുത്ത പൊട്ടാറ്റോ മസാലയിലോട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ബീഫ് വേവിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ നന്നായി പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. അപ്പം ഇത് ബീഫിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതാ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ഷീറ്റ്സ് വേണം. അതിന് വേണ്ടി 1 കപ്പ് മൈദ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്റർ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഒന്നൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഓരോ തവിയും ഒഴിച്ച് ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മൊത്തം ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ടെടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും മിസ്സായതാണ്. ഇതുപോലെ വളരെ നൈസായിട്ടാണ് ചുട്ടെടുക്കേണ്ടത്. ഇനി ഇത് വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ റസ്ക് പൊടിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും മസാല വെച്ച് നമുക്ക് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം അതിൻ്റെ 2 അറ്റവും ഉള്ളിലോട്ട് മടക്കി മൈദമാവ് വെച്ചൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് മുട്ടയിൽ മുക്കിയതിന് ശേഷം റസ്ക് പൊടിയിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെ ഓരോന്നും റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ ഞാൻ മൊത്തം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാകം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗം തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് റെഡിയായാലും നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് റോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.